പാകിസ്ഥാനിൽ വിശ്വാസവോട്ട് നേടാതെ ഇമ്രാൻഖാൻ പുറത്തായ സാഹചര്യത്തിൽ പുതിയ പ്രധാനമന്ത്രിയെ ഇന്ന് തെരഞ്ഞെടുക്കും. 2 മണിക്കാണ് ദേശീയ അസംബ്ലി ചേരുക. പ്രതിപക്ഷ നേതാവ് ഷഹബാസ് ഷെരീഫാണ് പ്രതിപക്ഷത്തിന്റെ ജോയ് നായർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജോയ്, ഇന്നലെ പാകിസ്ഥാനിലെ പ്രധാന തെരുവുകൾ കണ്ടത് ഇമ്രാൻഖാന്റെ ശക്തി പ്രകടനമായിരുന്നു. പക്ഷേ സഭയിൽ കാര്യങ്ങൾക്ക് മാറ്റമില്ലല്ലോ, ഷഹബാസിന് തന്നെയല്ലേ സാധ്യത? രേണുക, പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ ഏറ്റ തിരിച്ചടിക്ക് മറുപടി എന്നോണമാണ് ഇപ്പോൾ ഇമ്രാൻ അനുകൂലികൾ തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ കടുത്ത പ്രക്ഷോഭം പാകിസ്ഥാനിലെ 12 നഗരങ്ങളിൽ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും പെഷവാർ, കറാച്ചി, ഇസ്ലാമാബാദ് അടക്കമുള്ള നഗരങ്ങളിലായിരുന്നു വലിയ തോതിലുള്ള പ്രക്ഷോഭം കണ്ടത്. ഇമ്രാൻ അനുകൂലികളാണ് പ്രക്ഷോഭത്തിനിറങ്ങിയത്. 1000 പേർ അണിനിരക്കുന്നതായിരുന്നു പലയിടങ്ങളിലും നടന്ന പ്രക്ഷോഭങ്ങൾ. പ്രത്യേകിച്ചും തിരിച്ചടിക്ക് മറുപടി എന്നോണം ആണ് ഇമ്രാൻ അനുകൂലികൾ ഇത്തരം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണി മുതൽ 10 മണി വരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ഇമ്രാന്റെ പാർട്ടിയായ PTI അണികളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം തെരുവിലിറങ്ങിയത്. പക്ഷേ അത് അർദ്ധരാത്രി വരെ നീണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ പ്രക്ഷോഭം ഇപ്പോഴും പല സ്ഥലങ്ങളിലും തുടരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. 40 നഗരങ്ങൾ അല്ല, അതിനപ്പുറമുള്ള സ്ഥലങ്ങളിലേക്കും ഇത്തരം പ്രക്ഷോഭ പരിപാടികൾ നടന്നു എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും നിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് ഇന്നലെയല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഈ അവസാന പന്ത് വരെയും പോരാടുമെന്ന് ഇമ്രാൻ പറയുന്നത്. സ്പീക്കറെ ഉപയോഗിച്ചും മറ്റും ഈ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഇമ്രാൻ തന്നെ പറഞ്ഞു തെരുവുകളിൽ പോരാടൂ എന്ന് പറഞ്ഞു. സമാധാനപരമായി തെരുവുകളിൽ പോരാടാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആഹ്വാനം അനുസരിച്ചാണ് അണികൾ ഇപ്പോൾ തെരുവിൽ പ്രതിഷേധിക്കുന്നത്. ഇമ്രാൻ, എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇനിയും ഉണ്ടാകുമെന്ന്, ഇമ്രാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ വീണ്ടും വീണ്ടും കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ ഇനി ഈ സ്വാഭാവിക നടപടിക്രമങ്ങൾക്ക് നിന്നുകൊടുക്കുക എന്നത് മാത്രമാണോ ഇമ്രാന്റെ മുന്നിലുള്ള വഴി? ഇന്നലെ മുതൽ തന്നെ, ഈ തിരിച്ചടിയേറ്റ നിമിഷം മുതൽ തന്നെ ഇമ്രാൻ ഏറ്റിരിക്കുന്നത്, അതിനെക്കുറിച്ച് കൂടുതലായി ഇമ്രാൻ വിശദീകരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഇമ്രാൻ കൂടെയാണ് കടന്നുപോകുന്നത്. 2 മണിക്കാണ് ദേശീയ അസംബ്ലിയിൽ ഈ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടക്കുക. ജോയ് നായരാണ് വിവരങ്ങൾ നൽകിയത്.